നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരേ സമയം ഇറാനെയും ഫലസ്തീനെയും ലബനനെയും സിറിയയും തകർത്ത് തരിപ്പണമാക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എടുത്ത തീരുമാനം നടപ്പാക്കുന്നത് ഒക്ടോബർ 7-ന് സൂചന. നിർണായക ഘട്ടത്തിൽ ആണവായുധം ഉൾപ്പെടെ പ്രയോഗിക്കാനുള്ള ഒരുക്കം ഇസ്രായേൽ ആരംഭിച്ചതോടെ ഇനിയുള്ള മണിക്കൂറുകളിൽ ഇസ്രായേലിന്റെ മിസൈലുകൾ പശ്ചിമേഷ്യയെ പറപ്പിക്കും. ഇസ്രായേലിന്മേൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളോട് പ്രതികരിക്കവേ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ തകർക്കണമെന്ന് മുൻ അമേരിക്കൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. ഇറാനെതിരെ കൂടുതൽ ഉപരോധം വേണമെന്നും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നുമുള്ള പ്രസിഡന്റ് ജോ ബൈഡന്റെ പരാമർശം വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന വന്നത്. നോർത്ത് കരോലിനയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സംസാരിക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ്. പ്രചാരണം പുരോഗമിക്കവേ ഇസ്രായേൽ ഇറാൻ പ്രശ്നങ്ങളെക്കുറിച്ചും ഇസ്രായേലിൽ ഇറാൻ 200 തവണ നടത്തിയ മിസൈൽ ആക്രമണങ്ങളെക്കുറിച്ചും ചോദ്യമുയർന്നു. ഇതിനോടായിരുന്നു ട്രംപ് തന്റെ അഭിപ്രായം തുറന്നടിച്ചത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആദ്യം ബോംബിട്ട് തകർക്കുകയാണ് ഇസ്രായേൽ ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ജോ ബൈഡനോട് ഈ പ്രശ്നത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആദ്യം ആണവ കേന്ദ്രങ്ങൾ തകർക്കുകയാണ് വേണ്ടതെന്നും തുടർന്ന് വരുന്ന പ്രശ്നങ്ങൾ പിന്നീട് നോക്കാമെന്നുമായിരുന്നു അദ്ദേഹം മറുപടി പറയേണ്ടിയിരുന്നത്. ഇസ്രായേൽ അങ്ങനെ ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അതുതന്നെയാണ്. പക്ഷേ അവരുടെ പദ്ധതികൾ എന്താണെന്ന് അറിയേണ്ടിയിരിക്കുന്നു. ഇസ്രായേലിനെ പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നും എന്നാൽ അത് ആനുപാതികമായിരിക്കണമെന്നുമാണ് ഇറാൻ ഇസ്രായേൽ പ്രശ്നത്തെക്കുറിച്ച് ബൈഡൻ പറഞ്ഞത്. ഇസ്രായേലിനെതിരെ ചൊവ്വാഴ്ചയുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇറാനെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി ഉടൻ സംസാരിക്കുമെന്നും ബൈഡൻ പറഞ്ഞിരുന്നു. ആണവ നിലയങ്ങൾ ആക്രമിക്കുന്നതിന് പിന്തിരിയുമെന്നും അമേരിക്കയുടെ പിന്തുണ ഉണ്ടാകില്ലെന്നും പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ യാതൊരു ഉറപ്പും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ബൈഡൻ ഭരണകൂടത്തിന് ലഭിച്ചിട്ടില്ലെന്നാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തത്. ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും US പ്രസിഡന്റ് ജോ ബൈഡൻ വെള്ളിയാഴ്ച പറയുകയായിരുന്നു. ഹമാസ് ആക്രമണത്തിന്റെ വാർഷിക ദിനമായ ഒക്ടോബർ 7 ഇസ്രായേൽ തിരിച്ചടിക്കാൻ തിരഞ്ഞെടുക്കുമോ എന്ന കാര്യം ഇപ്പോൾ പറയാൻ പ്രയാസമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. നേതാക്കളെ വധിച്ചതുകൊണ്ടൊന്നും ഇറാൻ പ്രാദേശിക സഖ്യകക്ഷികളും ഇസ്രായേലിനോടുള്ള ചെറുത്തുനിൽപ്പുനിന്ന് പിന്നോട്ടു പോകില്ലെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ആവശ്യമെങ്കിൽ ഇനിയും ഇസ്രായേലിനെ ആക്രമിക്കാൻ തയ്യാറാണെന്നും ടെഹ്റാനിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ പങ്കെടുത്ത് നടത്തിയ പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നു. 5 വർഷത്തിനു ശേഷമാണ് ഖമീനി വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കെത്തുന്നത്. അഫ്ഗാനിസ്ഥാൻ മുതൽ യമൻ വരെയും ഇറാൻ മുതൽ ഗാസ വരെയുമുള്ള എല്ലാവരോടും ഇസ്രായേലിനെതിരായ നടപടിക്ക് സജ്ജരാകാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. ലബനനിൽ ഇസ്രായേൽ നിരന്തരം ആക്രമണം അഴിച്ചുവിടുമ്പോഴും പ്രതിരോധം ശക്തമാക്കി പ്രത്യാക്രമണത്തിന് ഇറാനും സജ്ജമാകുകയാണ്. കലുഷിതമായ പശ്ചിമേഷ്യയിൽ സമാധാനത്തിനായി UN അടക്കം ശ്രമിക്കുന്നുണ്ട്. വെടിനിർത്തൽ ആഹ്വാനമായി ഖത്തറും രംഗത്തെത്തി. ഫലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കാതെ പശ്ചിമേഷ്യയിൽ സമാധാനം സാധ്യമല്ലെന്നും ഇപ്പോൾ നടക്കുന്നത് കൂട്ടായ വംശഹത്യയാണെന്നും ഖത്തർ അമീർ ഷൈഖ് തമീം ബിൻ ഹമാദ് അൽ താനി പറഞ്ഞു. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണ്. നിരവധി സൈനിക സംഘങ്ങളാണ് പുതുതായി എത്തിയിട്ടുള്ളത്. കൂടാതെ US സൈന്യത്തിന്റെയും സഖ്യകക്ഷികളുടെയും സംരക്ഷണത്തിനായി നിരവധി യുദ്ധവിമാനങ്ങളും മറ്റ് വിമാനങ്ങളുടെയും ഒരു നിര തന്നെ അയക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ഇതോടെ മേഖലയിലെ മൊത്തം അമേരിക്കൻ സൈനികരുടെ എണ്ണം 43,000 കവിഞ്ഞു. കൂടാതെ 1 ഡസനിലധികം യുദ്ധക്കപ്പലുകളും പല കടലുകളിലായി നിലയുറപ്പിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ് മൊത്തമായി വരുന്ന US സെൻട്രൽ കമാൻഡിൽ സാധാരണയായി 34,000 സൈനികരാണ് ഉണ്ടാകാറ്. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതിന് പിന്നാലെ കൂടുതൽ കപ്പലുകളും വിമാനങ്ങളും അയച്ചതോടെ ഇത് 40,000 ചെറിയ സൈനിക സംഘങ്ങളെ വീണ്ടും അയക്കുന്നുണ്ട് എന്ന് പെന്റഗൺ ഈയിടെ അറിയിച്ചിരുന്നു. US നേവിയുടെ യുദ്ധക്കപ്പലുകൾ കിഴക്കൻ മെഡിറ്ററേനിയൻ കടൽ മുതൽ ഒമാൻ ഉൾക്കടൽ വരെയുണ്ട്. കൂടാതെ ഏതുതരം ആക്രമണം നേരിടുന്നതിന്റെ ഭാഗമായി വിവിധ ഭാഗങ്ങളിലായി എയർഫോഴ്സിന്റെയും നേവിയുടെയും യുദ്ധവിമാനങ്ങളും സജ്ജമാണ്. കഴിഞ്ഞ ഓഗസ്റ്റിൽ അതിനൂതന F-22 യുദ്ധവിമാനങ്ങൾ അമേരിക്കൻ എയർഫോഴ്സ് അയച്ചിരുന്നു. ഇതോടെ മിഡിൽ ഈസ്റ്റിൽ ഇവയുടെ എണ്ണം 4 ഉയർന്നു. കൂടാതെ A-10 തണ്ടർബോട്ട് 2, F-15E, F-16 തുടങ്ങിയ ഫൈറ്റർ ജെറ്റുകളുടെയും ഒരു നിര തന്നെയുണ്ട്. ഇറാന്റെ മിസൈൽ ആക്രമണം അമേരിക്കയുടെ സഹായത്തോടെയാണ് ഇസ്രായേൽ ചെറുത്തത്. കൂടാതെ യമന് നേരെ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നേതൃത്വത്തിൽ ആക്രമണം നടത്തിയതായ റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ആക്രമണത്തിൽ പങ്കെടുത്തിട്ടില്ലെന്നാണ് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം പിന്നീട് അറിയിച്ചത്. 4 ആക്രമണങ്ങളാണ് യമൻ തലസ്ഥാനമായ സനാക് നേരെ ഉണ്ടായത്. ഹുദൈദ വിമാനത്താവളത്തിലും അൽ ഖതീഫ് മേഖലയിലും 7 വ്യോമാക്രമണങ്ങളുണ്ടായി. കൂടാതെ ധമാർ നഗരത്തിന്റെ തെക്കൻ മേഖലയിലും ആക്രമണമുണ്ടായി.
തെക്കൻ ലബനാനിൽ കരയാക്രമണം തുടങ്ങിയ ഇസ്രയേലിന് കാര്യമായി നേട്ടമുണ്ടാക്കാനാകാതെ വന്നതോടെ വ്യോമാക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ഒരേ സമയം ലബനാനിലും ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ആക്രമണം കടുപ്പിച്ചാണ് പുതിയ ഇസ്രയേൽ നീക്കം. ഇസ്രയേലിന് നേരെ ഹിസ്ബുള്ളയുടെ വ്യാപകമായ പ്രത്യാക്രമണം തുടരുന്നുണ്ട്. ബെയ്റൂത്തിൽ ആരോഗ്യ പ്രവർത്തകരടക്കം 37 പേരാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. 151 പേർക്ക് പരിക്കേറ്റു. ഹിസ്ബുള്ള നേതാവ് ഹാഷിം സൈഫുദ്ദീനെ ലക്ഷ്യമിട്ടായിരുന്നു ബെയ്റൂത്തിലെ ആക്രമണം. ലബനനു പുറമെ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും എല്ലാം കനത്ത വ്യോമാക്രമണമാണ് ഇസ്രയേൽ സൈന്യം നടത്തിയത്. വെസ്റ്റ് ബാങ്കിലെ തുൽക്കരീം അഭയാർത്ഥി ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 18 പേരും ഗാസയിലെ ഖാൻ യൂണീസിലും ദാരുൽ ബലായിലും ബോംബാക്രമണത്തിൽ 9 പേരും കൊല്ലപ്പെട്ടു. ഇസ്രയേലിനെതിരായ ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണവും ശക്തമാണ്. വടക്കൻ ഇസ്രയേലിലേക്കും ഹൈഫയിലും അടക്കം 100+ റോക്കറ്റുകളാണ് ഹിസ്ബുള്ള തൊടുത്തുവിട്ടത്. നവാദി സൈനിക ക്യാമ്പും ഗോലാൻ എയർബേസും അടക്കം സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണങ്ങൾ. കഴിഞ്ഞ ദിവസം ഇറാഖിൽ നിന്നുള്ള റോക്കറ്റ് ആക്രമണത്തിൽ ഇസ്രയേലിലെ 2 സൈനികർ കൊല്ലപ്പെട്ടതായി IDF സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗോലാനി ബ്രിഗേഡിലെ സിഗ്നൽ ഓഫീസർ ഡാനിയൽ അവി ഹൈംസോഫർ, IT സ്പെഷ്യലിസ്റ്റ് ക്യാപ്റ്റൻ ഡാൽട്രോർ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇവിടെ 24 സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ചൊവ്വാഴ്ചയിലെ ഇറാന്റെ മിസൈൽ ആക്രമണം മൊസാദ് ആസ്ഥാനത്തും മറ്റു സൈനിക കേന്ദ്രങ്ങളും നാശനഷ്ടങ്ങളുണ്ടാക്കിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനിടെ യമനിലെ ഹൂതി സ്വാധീന മേഖലകളെ ലക്ഷ്യമിട്ട് അമേരിക്കൻ ബ്രിട്ടീഷ് സൈന്യം വ്യോമാക്രമണം നടത്തി. തലസ്ഥാനമായ സനയിലും ഹുദൈദ വിമാനത്താവളത്തിലും ഡാമർ പട്ടണത്തിലും ആക്രമണം നടത്തിയതായി യമനിലെ അൽമസീറ ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആക്രമണത്തിൽ പങ്കില്ലെന്ന് ബ്രിട്ടൻ പ്രതിരോധ മന്ത്രാലയം പ്രതികരിച്ചിട്ടുണ്ട്. ഇതിനിടെ ഇറാഖിൽ നിന്ന് സ്ഫോടന വസ്തുക്കൾ നിറഞ്ഞ 2 ഡ്രോണുകളാണ് വിക്ഷേപിച്ചത്. ഇതിലൊന്ന് വ്യോമ പ്രതിരോധ സേന വെടിവെച്ച് വീഴ്ത്തി. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം രണ്ടാമത്തേത് വടക്കൻ ഗോലാൻ കുന്നുകളെ സൈനിക താവളത്തിൽ പതിക്കുകയായിരുന്നു. ഇറാഖിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 2 ഇസ്രയേലി സൈനികർ കൊല്ലപ്പെടുകയും 24 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ആളില്ലാ വിമാനം ഇസ്രയേലി വ്യോമാന്തരത്തിൽ പ്രവേശിപ്പിച്ചപ്പോൾ നിരവധി ഗോലാൻ കമ്മ്യൂണിറ്റികളിൽ സൈറൺ മുഴങ്ങി. എന്നാൽ രണ്ടാമത്തെ ഡ്രോണിനെ യഥാസമയം കണ്ടെത്തുന്നതിൽ പരാജയം സംഭവിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അലേർട്ടുകൾ ആക്റ്റീവായില്ല. താവളത്തിലെ സൈനികർക്ക് അഭയം തേടാനും സാധിച്ചില്ല. എന്തുകൊണ്ട് സൈറണുകൾ മുഴങ്ങിയില്ല എന്നതിൽ അന്വേഷണം ഇസ്രയേൽ പ്രതിരോധ സേന നടത്തുകയാണ്.